കൊല്ലം ജില്ലയിലെ അധികമാർക്കും അറിയപ്പെടാത്ത രണ്ട് ഷോർട്ട് ഓഫ് ബീറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ ലൊക്കേഷനിലെത്താൻ കൊല്ലം തിരുവനന്തപുരം ഹൈവേയിൽ പാരിപ്പള്ളി എന്ന സ്ഥലത്തെത്തുക. ഇവിടെ നിന്ന് തിരിഞ്ഞ് ചടയമംഗലത്തോട്ടുള്ള റോഡ് പിടിക്കുക. ഇവിടെ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്നൊരു 4 കിലോമീറ്റർ പോയാൽ വല്ലവൻ കുന്ന് ഹിൽ ടോപ്പിലെത്താം. വല്ലവൻ കുന്ന് എന്നാണ് ഈ ഒരു സ്റ്റേഷന്റെ പേര്. നമുക്ക് വണ്ടി പോകുന്നൊരു വഴിയാണ് ഈ വല്ലവൻ കുന്ന്. അവിടെ പോയിട്ട് ഒരു പാറക്കെട്ടുകളുടെ മുകളിൽ കൂടെ നമുക്ക് നടന്ന് കയറാം. വലിയ പ്രയാസമില്ലാത്ത ട്രക്കിംഗ് ആണിത്. ഈ ഒരു കുന്നിന്റെ മുകളിൽ പോയാല് നമുക്ക് ഈ കാണുന്നത് ഈ ജടായു പാറയാണ്. ഇതൊരു ടൂറിസ്റ്റ് സെന്റർ ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വീക്കെൻഡ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഓഫ്ബീറ്റ് ഡെസ്റ്റിനേഷൻ ആണ് വല്ലവൻ കുന്ന്. ഇതിന്റെ മുകളിൽ നോക്കിയാൽ പനോറമിക് വ്യൂസും അതുപോലെ ഒരു അരുവി ഒഴുകുന്ന ശബ്ദവും പച്ചപ്പൊക്കെ കാണാൻ പറ്റും. അതുപോലെ സമീപത്തുള്ള കുന്നുകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് പള്ളിക്കൽ നിന്ന് വരാം അല്ലെങ്കിൽ ചടയമംഗലത്ത് നിന്ന് വരാം. രണ്ടാമത്തെ സ്പോട്ട് കൊല്ലം ചെങ്കോട്ട ഹൈവേയിൽ കൊട്ടാരക്കര ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓടനാവട്ടം തിരിയുക. ഇവിടെ നിന്നൊരു 2.5 കിലോമീറ്റർ പോയാൽ നമ്മുടെ ട്രക്കിംഗ് സ്പോട്ടിലെത്താം. മുട്ടറ മരുതിമല എന്നാണ് ഈ ഒരു ട്രക്കിംഗ് സ്പോട്ടിൻ്റെ പേര്. മരുതി എന്നുള്ളതൊക്കെ ഹനുമാന്റെ ആ ഒരു വിശ്വാസമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് ആദ്യത്തെ സ്പോട്ടിനേക്കാളും കുറച്ചുകൂടെ ഒരു പ്രയാസമാണ്, പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഒരു ട്രക്കിംഗ് ഏരിയ ആണ്. ഇതൊരു അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് സെന്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ഈവനിങ് അതുപോലെ മോർണിംഗ് ഒക്കെ സൺസെറ്റും സൺറൈസും ഒക്കെ കാണാം. ഇതൊരു കമ്പി വേലിയൊക്കെ കിടിച്ചിട്ടുണ്ട്. കുറച്ച് സേഫ്റ്റി ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ ഇവിടുന്ന് ഈ ഒരു കോടമഞ്ഞൊക്കെ കാണാൻ പറ്റും. അവിടുന്നുള്ള വ്യൂ പോയിന്റ് നമുക്ക് രണ്ട് ഇപ്പുറത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. വളരെ മനോഹരമായ സൺസെറ്റും സൺറൈസുമാണ് ഇവിടെ ഉള്ളത്. കൂടാതെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്, ഇതിനകത്ത് ചായക്കടയുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി കയറി പോയേണ്ടി വരും.
24 ഏക്കർ ഉണ്ട്. അത് മൊത്തത്തിലൊരു ഏരിയ, ഒരു ഇക്കോ സെന്റർ ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.